ഇന്ന് സൺഡേ സ്കൂൾ സ്ഥാപകൻ റോബർട്ട് റൈക്സിന്റെ ജന്മദിനം. ലോകമെങ്ങുമുള്ള എല്ലാ ക്രിസ്തീയ സഭകളും തങ്ങളുടെ പുതിയ തലമുറയെ വേദപുസ്തകവും അടിസ്ഥാന മൂല്യങ്ങളും സഭാ ഉപദേശങ്ങളും പഠിപ്പിക്കുവാൻ നടത്തിവരുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനാണ് റോബർട്ട് റൈക്സ്. 1735 സെപ്റ്റംബർ 14 ഇംഗ്ലണ്ടിലെ ഗ്ലൗസെസ്റ്ററിൽ പത്രപ്രസാധകനായ റോബർട്ട് റൈക്സ് മേരി ഡ്രൂ ദമ്പതികളുടെ മൂത്ത മകനായി റോബർട്ട് റൈക്സ് ജനിച്ചു. 1757 പിതാവിൽ നിന്ന് ലഭിച്ച ഗ്ലൗസെസ്റ്റർ ജേണൽ എന്ന പ്രസിദ്ധീകരണത്തിന്റെ ഉടമയായി റൈക്സ് ജീവിതം ആരംഭിച്ചു. ചേരിയിലെ കുട്ടികളിൽ നല്ല പങ്കും ചെറുപ്പത്തിൽ തന്നെ കുറ്റവാളികളായി ജയിലിൽ അടയ്ക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജയിലുകളിൽ എത്തിയിട്ട് അവരെ രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ചേരിയിൽ തന്നെ അവരെ മാറ്റിയെടുക്കുന്നതായിരിക്കുമെന്ന് റെക്സിന് തോന്നി. ചേരികളിലെ ആൺകുട്ടികൾക്കായി റെക്സ് ഞായറാഴ്ചകളിൽ ആരംഭിച്ച ക്ലാസ്സുകളാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ തുടക്കം. മറ്റ് 6 ദിവസങ്ങളിൽ ആൺകുട്ടികൾ പലപ്പോഴും ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നതിനാൽ ലഭ്യമായ ഏറ്റവും മികച്ച സമയം ഞായറാഴ്ചയായിരുന്നു. ഏറ്റവും മികച്ച അധ്യാപകർ സാധാരണക്കാരായിരുന്നു. പാഠപുസ്തകം ബൈബിളായിരുന്നു. ആദ്യം വായിക്കാൻ പഠിപ്പിക്കുകയും പിന്നീട് ബൈബിൾ പഠിപ്പിക്കലിലേക്ക് പ്രവേശിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. സ്കൂളുകളെ കുറിച്ച് പരസ്യപ്പെടുത്തുന്നതിനും ആദ്യകാലങ്ങളിൽ ചിലവിനുള്ള പണം കണ്ടെത്തുന്നതിനും സ്വന്തം പത്രത്തെയാണ് റെയ്ക്സ് ഉപയോഗിച്ചത്. 1780 ജൂലൈയിൽ മെറിഡിത്ത് എന്ന സ്ത്രീയുടെ വീട്ടിലാണ് ക്ലാസ് ആരംഭിച്ചത്. 2 വർഷത്തിനുള്ളിൽ ഗ്ലൗസെസ്റ്ററിലും പരിസരത്തും നിരവധി സ്കൂളുകൾ തുറന്നു. എന്നാൽ സഭാ നേതൃത്വം തുടക്കത്തിൽ ഇതിനെയും സംശയത്തോടെയാണ് കണ്ടത്. വീടുകളിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് പള്ളിയോടുള്ള ജനസ്വാധീനം നഷ്ടമാകാൻ കാരണമാകും എന്നാണ് അവർ ഭയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് സഭ ഇത് തങ്ങളുടെ ഭാഗമാക്കി മാറ്റി. 1831 ആയപ്പോഴേക്കും ബ്രിട്ടനിൽ സൺഡേ സ്കൂളുകൾ ജനീകമായി. ആഴ്ചയിൽ 1250,000 കുട്ടികൾ സൺഡേ സ്കൂളിൽ പങ്കെടുത്തു. അതായത് അന്നത്തെ ജനസംഖ്യയുടെ ഏകദേശം 25%. ഈ സ്കൂളുകൾ പൊതുജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ പിൽക്കാല ഇംഗ്ലീഷ് സ്കൂളുകൾ സമ്പ്രദായത്തിന്റെ മുന്നോടിയായി കണക്കാക്കപ്പെടുന്നു. 1767 ഡിസംബർ 23 അദ്ദേഹം ആൻ ട്രിഗേ എന്ന യുവതിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് 3 ആൺമക്കളും 7 പെൺമക്കളും ഉണ്ടായിരുന്നു. തലമുറകളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ നിയോഗം ലഭിച്ച മഹാനായ റോബർട്ട് റെയ്ക്സ് 1811 ഏപ്രിൽ 5 കത്രസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു.